Hello guys, welcome to a new video from ST Cadets. Good morning guys. Ellarkum onnum kude പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വല്ലാണ്ട് സ്പീഡ് കൂടി പോയോന്ന് തോന്നുന്നു. ആ എന്തെങ്കിലും ആട്ടെ. അപ്പോ രാവിലെ ഒരു PCR ടെസ്റ്റ് വന്നേക്കുക. ഓ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ സ്പീഡ് കൂടിയെന്ന്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ പിന്നെ സ്ഥലം അറിയാവുന്നതുകൊണ്ട് ചോദിച്ച് പോകേണ്ട ആവശ്യമില്ല. ദേ എത്തി. ഇവിടുത്തെ നാഷണൽ കോമ്പാക്ട് ഫോഴ്സ് കോവിഡിനെതിരെയുള്ള റാൻഡം ചെക്കിംഗ് കമ്പനി വഴിയുള്ള ചെക്കിംഗ് ആണ്. അപ്പോൾ ഇതൊരു റാൻഡം ടെസ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഒരു റാൻഡം ടെസ്റ്റ് ചെയ്തത്. അത് ആ കോവിഡ് അങ്ങോട്ട് വന്ന സമയമായിരുന്നു. അന്നായിരുന്നു ഞങ്ങൾക്ക് ബാച്ച് വൈസ് രണ്ടും മൂന്നും ഐ തിങ്ക് മൂന്ന് ബാച്ചായിട്ട് ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്ത് ക്യാമ്പിലൊക്കെ വിടും. അപ്പോൾ ഈ പ്രാവശ്യം ഈ 2021 റാൻഡം ചെക്കിനാണ് ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ വീണ്ടും ഒരു കോവിഡ് ഡ്രൈവ് ത്രൂ ടെസ്റ്റ്. എന്തായാലും പഴയ പോലെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോ നമ്മളിപ്പോ നേരെ ബുസൈറ്റിനിലാണ് എത്തിയേക്കുന്നത്. നമ്മൾ ബേസിക്കലി ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഫുഡ് ട്രക്സ് ഒക്കെ ഉള്ള ഏരിയയിൽ നമ്മൾ ഞാനിവിടെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പം ഒരു സെക്ഷൻ ഈ കടലിന്റെ സൈഡിലുള്ള ഒരു ഏരിയ ഫുള്ള് PCR ടെസ്റ്റിനുള്ള ഒരു ക്യാമ്പായി മാറ്റിയേക്ക. സത്യം പറഞ്ഞ ഞാൻ അറിയാൻ സാധിച്ചത് ഇപ്പം എയർപോർട്ടിൽ പോലും ടെസ്റ്റിംഗ് ഇല്ല. നമ്മളിപ്പം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ ഇങ്ങോട്ട് വിടുവാന്നാണ് ഞാൻ കേട്ടത്. ഇവിടാണ് PCR ടെസ്റ്റുകളെല്ലാം നടക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. തെറ്റാണെങ്കിൽ ദയവ് ചെയ്ത് കമൻ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ തിരിക്കുമ്പോൾ കണ്ടോ കുറേ ലെയിൻസ് കാണാം. ഞാൻ നേരെ വെഹിക്കിൾ ലെയിൻ 1 കയറി കേട്ടോ. ലെയിനിൽ കയറിയപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കും. കുറേ ടാക്സികളും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ മുന്നിൽ കാണാം അവിടെ ഒരു യെല്ലോ ഫ്ലോറസെന്റ് ജാക്കറ്റ് ഒക്കെ ഇട്ട ആൾക്കാര് നമ്മുടെ അടുത്ത് വന്നിട്ട് CPR നമ്പർ ചോദിക്കും. പിന്നെ ഇൻഡിവിജ്വലി വരുന്നതാണോ അതോ കമ്പനി വഴി വരുന്നതാണോ എന്ന് ചോദിക്കും. അപ്പൊ കമ്പനി വഴിയാണെങ്കിൽ ഏത് കമ്പനിയാണെന്ന് പറയണം. പിന്നെ ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ കമ്പനിക്ക് അവരെ ടെസ്റ്റിംഗ് അലോവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആദ്യമൊക്കെ കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞ് നല്ല മൂക്കെരിച്ചിലുണ്ടായിരുന്നു, ഭയങ്കര എരിച്ചിൽ പോലെ. കഴിഞ്ഞ വർഷം ബഹറിൻ എക്സിബിഷൻ സെന്ററിലായിരുന്നു. ഈ പ്രാവശ്യമാണ് ഈ ബുസൈത്തിനിൽ, നമ്മുടെ കിങ് ഹമദ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം സത്യം പറഞ്ഞ ഒരു ചെറിയ പേടി എന്നല്ല, ഒരു എന്താ പറഞ്ഞത്, എന്തോ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു എന്താ ഒരു ആങ്സൈറ്റി, ഗൂസ് ബംസ് അതൊക്കെയാണ്. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് മൈ PCR ടെസ്റ്റ്. ഇപ്പൊ ആള് വരും കേട്ടോ എന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി. കമ്പനി താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ അവരെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ CPR നമ്പറും പറഞ്ഞു. ഇനി നമുക്ക് നേരെ ടെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ കേറിയ ടെസ്റ്റിംഗ് സ്റ്റേഷൻ 9. സോബിൻ. നോ. But guys, you have to go at all. Subir? Yes. Yeah. അയ്യോ എന്റെ പൊന്നോ എന്റെ കർത്താവേ. ഗൈസ്, ആ എരിച്ചലിന് യാതൊരു മാറ്റവും ഇല്ല. മൂക്കിന് നല്ല എരിച്ചില്, കണ്ണുനീരും വന്നു. ഓ, കണ്ണുനീർ നിൽക്കുന്നുമില്ലേ. അയ്യോ ഏതാണ്ട് പോലെ. അപ്പൊ ഞാൻ മാസ്കും മാറ്റിക്കോട്ടെ. അയ്യോ എരിച്ചിൽ വന്നു ഗൈസ്. ഒരു വർഷത്തിന് ശേഷം എടുക്കുന്ന PCR ടെസ്റ്റ്. കണ്ണുനീർ വന്നു. കണ്ണുനീർ കാണാവോ എൻ്റെ? വളരെ ചെറിയൊരു കണ്ണുനീരാ. അയ്യോ തൊടാൻ പാടില്ല.
ഓക്കെ ഗൈസ്, അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ എക്സിറ്റ് വഴി തിരിച്ചു പോവാ. ഇതാണ് ഏരിയ. നിങ്ങൾ അങ്ങ് ദൂരെ കണ്ടാൽ ആ കാണുന്ന അവിടെ അവിടാണ് നമ്മുടെ ഫുഡ് ട്രക്സ് ഒക്കെ ഉള്ളത്. അതിന് നേരെ സൈഡിലായിട്ടാണ്. കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുക. അയ്യോ അയ്യോ, ഓ ആ പുള്ളിക്കാരി പെട്ടെന്നാ കുത്തിയത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാ വർഷം ഇങ്ങനെ കുത്തേണ്ടി വരും. രണ്ട് പ്രാവശ്യം വാക്സിനേറ്റഡ് ആണെങ്കിലും ഇല്ലെങ്കിലും കുത്ത് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ കായ് നേരം ആവും റിസൾട്ട് കിട്ടാൻ, അതുവരെ വെയിറ്റ് ചെയ്യാം. നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വൈകുന്നേരം ബിവെയർ ആപ്പിലായിരിക്കും എന്തായാലും റിസൾട്ട് വരുന്നത്. സോ ലെറ്റ്സ് സീ. തലാബാത്തിൽ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്താലോ? നമുക്ക് ബഷീറിന്റെ സമൂസ കഴിക്കാം. ആലു ബഷീർ കാഫറ്റേറിയ പഴയൊരു കടയാ, ഇപ്പൊ തലാബാത്തിലും ഉണ്ട്. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് സമൂസാസ് കിട്ടും അവരുടെ സ്വന്തം സോസില്. പല വൈഡ് വെറൈറ്റീസ് ഉണ്ട് ഗൈസ്, നിങ്ങൾ തലാബാത്തിലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ പ്ലേറ്റ് ഉണ്ട്, സിംഗിൾ പീസസും ഉണ്ട്, മിക്സും ഉണ്ട്. ഞാൻ അതുകൂടാതെ വേറൊരു സാധനം കൂടെ ഓർഡർ ചെയ്തു ആലു ബഷീറിൽ നിന്ന്, അവരുടെ സാൻഡ്വിച്ചസ്. കണ്ടോ, മൂന്ന് വെറൈറ്റി അല്ല, രണ്ട് വെറൈറ്റി ഉള്ളൂ. ഇവർ ബേസിക്കലി ജിദ്ദാലിയിലുണ്ട്, ഹമദ് ടൗണിലുണ്ട്, ടൂബ്ലിയിലുണ്ട്, മൊഹറക്കിലുണ്ട്. അപ്പോൾ ഇതാണ് തലാബാത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ബില്ല്. സ്വല്പം കൂടുതലാണ്, സ്പെഷ്യലി സർവീസ് ചാർജ്. ആ എന്നാലും കുഴപ്പമില്ല. രണ്ട് മൽഗൂം ചപ്പാത്തി, ഒരു ചീസ് എഗ് ചപ്പാത്തി, പിന്നെ ഒരു പ്ലേറ്റ് സമൂസ, അതും ബഷീറിൻ്റെ സോസ് വെച്ച്. ഓരോന്ന് കഴിച്ചു നോക്കിയാലോ. ആദ്യം ചീസ് ചപ്പാത്തി കഴിച്ചു നോക്കാം, സോറി ചീസ് എഗ് ചപ്പാത്തി കഴിച്ചാലോ. ഇത് നല്ല റാപ്പിംഗ് ആണ്, നല്ലതായിട്ട് അവർ റാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണ്. ഇതിപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ചപ്പാത്തി ഉണ്ടോ, ചപ്പാത്തിക്കകത്ത് എഗ്, ഇത് ചപ്പാത്തി വിത്ത് എഗ്, ചപ്പാത്തിക്കകത്ത് എഗ് ആൻഡ് ചീസ്. ഒന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ആലു ബഷീറിൻ്റെ സത്യം പറഞ്ഞാൽ സമൂസയാണ് മെയിൻ, അത് വരുന്നുണ്ട്. ആയാലും നമുക്ക് സാൻഡ്വിച്ചസിന് തുടങ്ങാം. സാൻഡ്വിച്ച് എല്ലാം ചപ്പാത്തിയിലാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള ചപ്പാത്തിയാണ്. ഞാൻ ഊരി കാണിക്കട്ടെ, കണ്ടോ മുട്ട കണ്ടോ, ഇത് ഫുൾ മുട്ടയാണ്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. ചപ്പാത്തിയുടെ കൂടെ തന്നെ ഓംലെറ്റ് പോലെ, എനിക്കൊന്ന് പ്ലെയിൻ ഓംലെറ്റ്, ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയത് റോൾ ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്ത് അകത്ത് ചീസും ഉണ്ട് കേട്ടോ, അകത്ത് ചീസ് കാണാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ് ഗൈസ്. ഞാൻ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കുമെന്ന് തലാബാത്തി നോക്കിയപ്പോൾ കണ്ട ഒരു ഐറ്റമാണ് ആലു ബഷീർ. വെരി ഫേമസ് ഫോർ സമൂസസ്. പക്ഷേ സാൻഡ്വിച്ചും സൂപ്പറാണ്. ഒരു കടിയും കൂടെ കടിക്കുക അല്ലേ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ചപ്പാത്തി സോസേജ്, സോസേജ് മൽഗൂം ചപ്പാത്തി. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കെച്ചപ്പും പിന്നെ കുറച്ച് ഓണിയന് പിന്നെ നമ്മുടെ ടബാസ്കോ സോസ് ഇല്ലേ, അതും കൂടെ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഹായ് ചപ്പാത്തി. ചപ്പാത്തി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കാണുന്നുണ്ടോ നിങ്ങൾ, ഇതിനകത്ത് ചീസുണ്ട്, സോസേജ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, പിന്നെ നമ്മുടെ സോസ് കെച്ചപ്പും ടബാസ്കോ സോസ്, ഇച്ചിരി എരിയുള്ള ഹോട്ട് സോസാണ്. സൂപ്പർ. കണ്ടോ ഉള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്, ഓണിയൻ കണ്ടോ, ഓണിയൻ ഉണ്ട്, ടബാസ്കോ സോസ് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഹൈ ആ കെച്ചപ്പും പിന്നെ ഞാൻ ചീസും കൂടെ ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ, പിന്നെ ടബാസ്കോ സോസും നല്ലതായിട്ടുണ്ട്. മറ്റേ ഓംലെറ്റിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല എരിയുണ്ട്. ഓംലെറ്റ് ജസ്റ്റ് പ്ലെയിനാണ്. പിന്നെ നമ്മുടെ സോസേജ് സാൻഡ്വിച്ചിനകത്ത് ഞാൻ
മസ്റ്റർഡും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ടേസ്റ്റ്, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ഇതിനകത്ത് മസ്റ്റേർഡ് സോസ് ഉണ്ട്, ടബാസ്കോ ഉണ്ട്, പിന്നെ കുറച്ച് ഉള്ളി ഓണിയനും പറഞ്ഞിട്ടുണ്ട്. സോറി, കുറച്ച് ഉള്ളിയും ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോസേജ് കണ്ടു നിങ്ങൾക്ക് കാണാമല്ലോ ഇതിനകത്ത്. ഓ സോറി, ഒരു ഉള്ളി പോയി. ഇതിനകത്ത് ടബാസ്കോ സോസ് ഒഴിച്ചു വെച്ചേക്കുക, അതുപോലെ തന്നെ മസ്റ്റേർഡ് സോസും. ഞാൻ ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഒഴുകി താഴെ പോകും, അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോകും. എല്ലാം ഒരുമിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ആദ്യത്തെ കടി കടിക്കുമ്പോൾ എല്ലാം ഒരുമിച്ചങ്ങ് വായിലോട്ട് കയറണം, ലൈക്ക് ദിസ്. ആ മസ്റ്റേർഡ് സോസിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാമുണ്ട് ഗൈസ്, സൂപ്പർ. പ്ലീസ് ഡു ട്രൈ ദിസ് ഔട്ട്. ഓ കണ്ടോ ഗൈസ്, നല്ലൊരു പാക്കിംഗ് ആണ്. ഞാൻ 4 സമൂസയാണ് പറഞ്ഞേക്കുന്നത് വിത്ത് സ്പെഷ്യൽ ആലു ബഷീർ സോസ്. ഒന്ന് തുറന്നു നോക്കാം. നല്ലൊരു കണ്ടെയ്നറാണ് ഗൈസ്, ചൂടും പോയിട്ടില്ല, ഡെലിവറി കുറച്ച് സമയം എടുത്തെങ്കിലും. ഓക്കേ, ഓ എല്ലാം കൂടെ ചുമന്നിരിപ്പുണ്ടല്ലോ. ഒരു സമൂസ ഒന്ന് എടുത്തു നോക്കാം അല്ലേ. വാരേ വാ, എല്ലാം ഒട്ടിയിരിക്കുക, ഫുള്ള് പൊട്ടറ്റോ. ഈ ചുമപ്പ് കാണുന്ന പോലെ അത്രയ്ക്ക് എരിയൊന്നുമില്ല കേട്ടോ, നല്ല പുളിയാ. പിന്നെ കൊണ്ടുവന്നതിൻ്റെ ചൂട് കാരണം സമൂസ എല്ലാം ഒട്ടിയിരിക്കുക. പിന്നെ അതിൻ്റെ പുറത്തോട്ടല്ലേ ഇവർ ഇതിൻ്റെ ഈ സോസ് പോലെ. നമ്മൾ പറഞ്ഞ ഇതാണ് ആലു ബഷീറിൻ്റെ സ്പെഷ്യൽ സോസ്. ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. കുറച്ച് ചൂടാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഒരു സമൂസയുടെ വലിപ്പം കണ്ടോ ഗൈസ്, നല്ല വലിപ്പം. ആവശ്യത്തിനുള്ള ആലു ഉണ്ട്, സമൂസയ്ക്ക് നല്ല കോട്ടിങ്ങും നല്ല വലിപ്പമുണ്ട് സത്യം പറഞ്ഞാൽ. ഡു ട്രൈ ദിസ് ഔട്ട് ഗൈസ്. പാകിസ്ഥാനി സമൂസയോ പഞ്ചാബി സമൂസയോ എന്തായാലും ആയിക്കോട്ടെ, ഈ സമൂസ നിങ്ങൾ ട്രൈ ചെയ്യണം. പണ്ടോട്ടുള്ളൊരു കടയാണ്, പഴയ കടയാണ്, വെരി ഫേമസ് ഫോർ ദിയർ സമൂസസ്. പിന്നെ സാൻഡ്വിച്ചും. പിന്നെ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഈ സോസേ സ്വല്പം സ്വല്പമല്ല, വളരെ പുളിയാണ് ഗൈസ്. പുളി ഇഷ്ടപ്പെടുന്നവർക്കൊന്നല്ല ഈ സമൂസ ഒറ്റയ്ക്ക് തിന്നുന്ന നല്ലത്. ഡീമെറിറ്റ്സ് പറയുവാണെങ്കിൽ സ്വല്പം പുളി കൂടിപ്പോയി ഗൈസ്. ആ സമൂസയുടെ ടേസ്റ്റ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ ചൂട് കാരണം 4 സമൂസയായിരുന്നു, 4 സമൂസ എല്ലാം കുഴഞ്ഞു പോയി. അത് പാക്കിങ്ങിൻ്റെ ആയിരിക്കും, ചൂടോടെ പാക്ക് ചെയ്തപ്പോൾ എല്ലാം കുഴഞ്ഞായിരിക്കും. ആ സോസ് വേണ്ടായിരുന്നു, സമൂസ മാത്രം മതി കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ആ സോസിൻ്റെ കളറാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.